നമസ്കാരം. സിനിമാ ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഏറെ ആരാധകരുള്ള ഒരു സംവിധായകനാണ് ക്രിസ്റ്റഫർ നോളൻ. അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ സിനിമയാണ് ടെനറ്റ്. ജൂലൈ മാസം സിനിമ തിയേറ്ററിൽ റിലീസ് ആകാൻ ഇരിക്കെയാണ് എങ്ങും കൊറോണ ഭീതി ഉണ്ടാകുന്നത്. ഈ സിനിമയുടെ രണ്ടാമത്തെ ട്രെയിലർ കഴിഞ്ഞ ദിവസം ഇറങ്ങിയായിരുന്നു. ഇന്ന് നമുക്ക് ഈ സിനിമയുടെ ട്രെയിലർ ഒന്ന് വിശകലനം ചെയ്ത് നോക്കാം. എന്നും നമ്മെ അത്ഭുതപ്പെടുത്തുന്ന സിനിമകൾ ഒരുക്കിയിട്ടുള്ള ആളാണ് നോളൻ. ഈ സിനിമയുടെ ആദ്യ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ സമയത്തെ എങ്ങനെയോ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു സംഭവം ഈ ചിത്രത്തിൽ ഉണ്ടാകുമെന്ന് മനസ്സിലായിരുന്നു. പക്ഷേ ട്രെയിലർ ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം കാണാൻ കഴിഞ്ഞു. സമയം പിന്നിലോട്ട് പോകുന്നത് ചില സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ചില വ്യക്തികൾക്ക് മാത്രമാണ്. സമയം ഒരേപോലെ മുന്നിലേക്കും പിന്നിലേക്കും പോകുന്നു എന്ന ചിന്തയാണ് ട്രെയിലർ ഉളവാക്കിയത്. കപ്പൽ കാണിക്കുന്ന ആ ഭാഗത്ത് തിരമാലകൾ പിന്നിലേക്ക് പോകുന്നത് ശ്രദ്ധിക്കുക. ഇതൊക്കെ അതിന്റെ സൂചനകളായി നമുക്ക് കണക്കാക്കാം. സിനിമ ചാരവൃത്തിയുമായി ബന്ധപ്പെട്ട ഒന്നാണെന്ന് അറിയാൻ ആദ്യമേ കഴിഞ്ഞു. പലതവണ ഒരു ജെയിംസ് ബോണ്ട് ചിത്രം ഒരുക്കാൻ താല്പര്യമുണ്ടെന്ന് അറിയിച്ച വ്യക്തിയാണ് നോളൻ. അദ്ദേഹം തന്റെ ആ ഇഷ്ടത്തെ നടപ്പാക്കാൻ ഈ ചിത്രത്തെ വിനിയോഗിക്കും എന്ന് തോന്നുന്നു. അതിന്റെ സൂചന നൽകുന്ന ധാരാളം ആക്ഷൻ രംഗങ്ങൾ ട്രെയിലറിൽ കാണിക്കുന്നുണ്ടല്ലോ. സിനിമയുടെ ജോണറും സംഭവങ്ങളും കാണുമ്പോൾ ഇങ്ങനെ വേണം ചിന്തിക്കാൻ. ഡെൻസ് വാഷിംഗ്ടൺ എന്ന മഹാനടന്റെ മകനാണ് ചിത്രത്തിൽ നായകനായി വരുന്ന ജോൺ ഡേവിഡ് വാഷിംഗ്ടൺ. അയാളുടെ കഥാപാത്രം ഏതോ ഒരു പരീക്ഷണ ഘട്ടത്തിൽ തന്റെ സംഘടനയെ പറ്റിയുള്ള രഹസ്യങ്ങൾ പുറത്തു പറയുന്നില്ല. അങ്ങനെ ടെസ്റ്റ് പാസ്സാകുന്ന അയാൾക്ക് ഏതോ സംഘടനയിൽ സ്ഥാനം ലഭിക്കുന്നു. ആ സമയത്താണ് അയാളോട് വെൽക്കം ടു ദ ആഫ്റ്റർ ലൈഫ് എന്ന് പറയുന്നത് എന്ന് നമുക്ക് അനുമാനിക്കാം. ഇനി മറ്റൊരു ചിന്ത, സംഭവങ്ങൾ പിന്നിലേക്ക് നടക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അയാൾക്ക് അവിടെ സ്ഥാനം ലഭിക്കുന്ന രംഗം ചിത്രത്തിന്റെ അവസാനമാണോ? അയാൾ കണ്ട ലോകവും നമ്മൾ കാണുന്ന ദൃശ്യങ്ങളും എല്ലാം അയാൾക്കുള്ള പരീക്ഷണമായിരുന്നു. അതായത് ഏതോ രഹസ്യാന്വേഷണ ഏജൻസി തങ്ങളുടെ തൊഴിലിൽ ചേരാൻ ഉദ്ദേശിക്കുന്നവരെ പരീക്ഷിക്കുന്ന ഏതെങ്കിലും ഒരു രീതിയാണോ നമ്മൾ കാണുന്നത്. നോളൻ ചിത്രമായതുകൊണ്ട് നമുക്ക് അങ്ങനെയും പ്രതീക്ഷിക്കാം. അതുപോലെ ചിത്രത്തിന്റെ ടൈറ്റിലായ ടെനറ്റ് എന്ന പദം തന്നെ ഒരു പാലിൻഡ്രോമാണ്. അതായത് തിരിച്ചും മറിച്ചുമിട്ടാൽ ഒരേ വാക്കാണ്. ട്രെയിലർ കാണുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, സമയം പൂർണ്ണമായും പിന്നിലോട്ട് പോകുന്നില്ല. കാരണം നായകനോ അയാളുടെ കൂട്ടാളിയുടെയോ സമയം പിന്നിലേക്ക് പോകുന്നില്ല. അപ്പോൾ അവർക്ക് സമയം മുന്നിലേക്കും അവർ ഉദ്ദേശിക്കുന്ന ചിലർക്ക് പിന്നിലേക്കും പോകുന്ന അവസ്ഥയും സൃഷ്ടിക്കാൻ അവർക്ക് കഴിയുമോ? അതിനെയാണോ ടെനറ്റ് എന്ന് വിളിക്കുന്നത്. മുംബൈ നഗരത്തിന്റെ ദൃശ്യങ്ങൾ സിനിമയിലുണ്ട്. ഒപ്പം ഡിംപിൾ കപ്പാടിയ ഒരു വേഷത്തിൽ വരുന്നുമുണ്ട്. അവർ ഒരു വില്ലത്തി ആയിരിക്കുമോ? എന്തായാലും പ്രാധാന്യമുള്ള ഒരു കഥാപാത്രമാണ് അവരുടേത് എന്ന് ഉറപ്പ്. മുംബൈ നഗരം പോലെ തന്നെ ലോകത്തിലെ അനവധി നഗരങ്ങൾ വലിയ സെറ്റുകൾ ഇട്ട് ചിത്രീകരിച്ച സിനിമയാണ് ഇതെന്ന് സഹനടനായി ചിത്രത്തിൽ വേഷമിട്ടിരുന്ന റോബർട്ട് പാറ്റിൻസൺ ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി. സിനിമയിൽ വേൾഡ് വോർ 3 തടയുന്നതിനെ പറ്റി പറയുന്നുണ്ട്. മൂന്നാമതൊരു ലോക മഹായുദ്ധം സംഭവിക്കുമെന്നും അതിന് ഉതകുന്ന രീതിയിലുള്ള എന്തോ ഒരു സംഭവത്തെ തടയാനാണ് ഈ ആളുകൾ ശ്രമിക്കുന്നത് എന്ന് വേണം കരുതാൻ. അപ്പോൾ ലോകത്തെ ആകെ ബാധിക്കാൻ സാധ്യതയുള്ള എന്തിലോ ഒന്നിൽ നിന്ന് എല്ലാവരെയും രക്ഷിക്കാനുള്ള ഒരു ദൗത്യത്തിലാണ് നായകനും കൂട്ടരും ഏർപ്പെടുന്നത് എന്ന് വ്യക്തം. ആദ്യത്തെ ട്രെയിലറിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഡോണ്ട് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്, ഫീൽ ഇറ്റ്. ഈ ലോകത്തിൽ, അതായത് ടെനറ്റ് എന്ന സിനിമയുടെ ലോകത്തിലെ സംഭവങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ട, അതിനെ അനുഭവിക്കാനാണ് പറയുന്നത്. ഇത് പ്രേക്ഷകനോട് കൂടിയുള്ള ഒരു ഉപദേശമായിരിക്കാം. അങ്ങനെയെങ്കിൽ ഈ ലോകത്തെ അറിയുമ്പോൾ അവിടെ മാത്രമുള്ള ചില നിയമങ്ങളുണ്ടാകാം. ക്രിസ്റ്റഫർ നോളന്റെ തന്നെ ഇൻസെപ്ഷൻ എന്ന സിനിമയിൽ നമ്മൾ കണ്ടതുപോലെ ഈ ചിത്രത്തിൽ ടൈം ഇൻവേർഷൻ എന്ന സംഭവവും അതിനെ സാധൂകരിക്കുന്ന സംവിധാനങ്ങളും നിലവിലുണ്ടാകാം. നേരത്തെ പറഞ്ഞതുപോലെ ടൈം ഇൻവേർഷൻ എന്നതുകൊണ്ട് പൂർണ്ണമായും സമയം പിന്നിലേക്ക് പോകുന്നത് അല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് ചില സംഭവങ്ങളെ മാത്രമായി പിന്നിലേക്ക് സംഭവിപ്പിക്കൽ ആണ്. ഈ ട്രെയിലറിൽ പല സ്ഥലത്തും ഓക്സിജൻ മാസ്കുകൾ നായകനും മറ്റു ചിലരും വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഒരു ഓഡിറ്റോറിയത്തിൽ ആളുകൾ ബോധരഹിതരായി കിടക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എന്തോ തരത്തിൽ ഒരു കെമിക്കൽ അറ്റാക്കോ മറ്റോ ലോകത്തിൽ നടക്കുന്നതായി നമുക്ക് കണക്കാക്കാം. രണ്ടാമത്തെ ട്രെയിലറിൽ ഡിംപിൾ കപ്പാടിയുടെ കഥാപാത്രം പറയുന്നത് ശ്രദ്ധിക്കുക. ദേർ ആർ പീപ്പിൾ ഇൻ ദ ഫ്യൂച്ചർ ഹു നീഡ് അസ്. ഭാവി സമയത്ത് ജീവിക്കുന്ന ആളുകളെ സഹായിക്കാനുള്ള എന്തോ ഒരു പരിശ്രമമാകാം സിനിമയിൽ നടക്കുന്നത്. അങ്ങനെയെങ്കിൽ ലോകത്തെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളിൽ അവർ തടയുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എങ്ങനെ പ്രതിഫലിക്കും എന്ന ചോദ്യവുമുണ്ട്. നോളൻ ഒരുക്കിയ സിനിമകൾ കണ്ടിട്ടുള്ള ഏതൊരു പ്രേക്ഷകനും അറിയാവുന്ന ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ എല്ലാം തന്നെ പിന്നീട് കാണുമ്പോൾ അവയിൽ പല അർത്ഥങ്ങളും നമുക്ക് കാണാൻ കഴിയാറുണ്ട്. ഇൻസെപ്ഷൻ, പ്രസ്റ്റീജ്, മെമെൻറ്റോ തുടങ്ങിയ ചിത്രങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന അനവധി രഹസ്യ സൂചനകൾ പിന്നീട് വായിച്ചും ചിലത് കൂട്ടുകാരിൽ നിന്ന് കേട്ടും നമ്മൾ ഞെട്ടിയിട്ടുണ്ട്. അതേപോലെയുള്ള ഒരു സിനിമയായിരിക്കും ടെനറ്റ് എന്ന് നമുക്ക് വിശ്വസിക്കാം. ഈ സിനിമ പ്രേക്ഷകരുടെ മുന്നിൽ വരിക തിയേറ്റർ മുഖേന ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രെയിലർ അവസാനിക്കുന്നത്. സിനിമ എപ്പോൾ ഇറങ്ങുമെന്നോ തിയേറ്റർ റിലീസ് എങ്ങനെ സാധ്യമാകും എന്നോ നമുക്കിപ്പോൾ അറിയാൻ വഴിയില്ല. എങ്കിലും നമുക്ക് കാത്തിരിക്കാം. ഇത്രയുമാണ് ട്രെയിലർ കണ്ടപ്പോൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഞങ്ങൾ ശ്രദ്ധിക്കാത്ത എന്തെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടെങ്കിൽ അവ കമൻ്റായി താഴെ രേഖപ്പെടുത്തുക. ഒപ്പം സിനിമയെപ്പറ്റിയുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ കമൻ്റ് ചെയ്യുക. ഒപ്പം നോളൻ്റെ ഏതെങ്കിലും ചിത്രത്തിൻ്റെ ഹിഡൻ ഡീറ്റെയിൽസോ മറ്റോ ഞങ്ങൾ വീഡിയോയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കമൻ്റായി അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി സിനിമ ചായൻ വീണ്ടും എത്തുന്നതാണ്.